ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ പാസ്ത റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ കോയിൻ പാസ്ത റെസിപ്പി നമ്മൾക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പാസ്ത ഉണ്ടാക്കാനും കഴിക്കാനും ഒത്തിരി ഇഷ്ടമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് പാസ്ത റെസിപ്പീസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഗിവ്വേയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അബായുടെ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കാണുന്ന ഒരാൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പാസ്ത റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് കൊടുക്കാം ഈ ഒരു പാസ്തയുടെ പേര് കോയിൻ പാസ്ത എന്നാണ് അപ്പോൾ ഇതിന് കാരണം നമ്മുടെ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ ഫ്രാങ്ക്സ് അതായത് സോസേജ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഞാനൊരു ആറ് സോസേജ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചിക്കനും ഫിഷിനൊക്കെ പകരം സോസേജാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ സോസേജ് ഞാനിതുപോലെ കോയിന് പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടുള്ളൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പി ആയിട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല കാരണം നമ്മുടെ സോസേജിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ മസാല പൊടികളിട്ടപ്പം ആ ഒരു സോസേജിന്റെ കളർ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ സോസേജും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര കഷ്ണം സവോളയും പിന്നെ കുറച്ച് കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും അതുപോലെ കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സവോള നമുക്കൊരു കഷ്ണം മതി ചെറുതായിട്ട് കനം കുറച്ചിട്ടായിരുന്നു അത് കോളിഫ്ലവറും അതുപോലെ ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ആദ്യം സവോള ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ സോസജിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം സോയ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ വേറെ കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല കാരണം നമ്മൾ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട് അതിലേക്ക് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഈ പച്ചക്കറികളൊന്നും ഒരുപാട് വേവിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിലാവുമ്പോഴേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇതെല്ലാം ഒന്ന് വയറ്റിയെടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒരു അര കഷ്ണം തക്കാളിയും കൂടി ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പക്ഷേ കുറച്ച് ടൊമാറ്റോ സോസും അര കഷ്ണം തക്കാളിയുമാണ് ചേർക്കുന്നത് ഇവിടെ ഇനി ഇതെല്ലാം ഒന്ന് കുക്കായ ശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് പാസ്ത ആണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് മാക്രോണി ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്പെഗത്തി ഉപയോഗിക്കാം അതുപോലെ പല ഷേപ്പിലുള്ള പാസ്തകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ലെങ്ത്തി ലെങ്ത്തിയാവും വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ പാസ്ത കുക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കാം അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ ഒരുപാട് സ്പൈസ് പൗഡേഴ്സും ഒരുപാട് സോസുകളും ഒന്നും ഒഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കഴിക്കാൻ പറ്റും ഈ ഒരു പാസ്ത അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക കഴിച്ചാലും നമ്മൾ ഹെവിയായി തോന്നാത്തൊരു ടൈപ്പ് പാസ്ത റെസിപ്പിയാണത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എരിവൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോയൻ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് ആ സോസേജിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പാസ്തയ്ക്ക് മൊത്തം ഉണ്ടാവൽ കുറച്ച് മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ കുറേ വെജിറ്റബിൾസ് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കുറേ വെജിറ്റബിൾസ് നമുക്കിതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും പിന്നെ സോസേജും മാക്രോണി പാസ്റ്റ ഇതൊന്നും അത്ര നല്ലതല്ല എപ്പോഴും കഴിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല ഈ തിരക്കുള്ള ദിവസങ്ങളിലും അതുപോലെ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകാനുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെയാണ് അപ്പോൾ നമ്മുടെ കോയിൻ പാസ്ത റെഡി ആയിട്ടുണ്ട് കോയിൻ പാസ്ത എന്ന പേര് ഞാൻ തന്നെ ഇട്ടതാണ് കാരണം കോയിൻ്റെ പരുവത്തിലാണ് നമ്മൾ ആ ഒരു സോസേജ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കോയിൻ പാസ്ത എന്ന് പാസ്തയെന്നിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പാസ്ത റെസിപ്പീസൊക്കെ കാരണം മുമ്പത്തെ പാസ്ത റെസിപ്പീസൊക്കെ ഒത്തിരി സപ്പോർട്ടോട് കൂടിയിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാസ്ത റെസിപ്പിയും എല്ലാവരും സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഗിവ് എവേയുടെ അപായസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം നമ്മൾ മൊത്തത്തിൽ പത്ത് അപായമായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ അഞ്ച് സർപ്രൈസ് ഗിഫ്റ്റും ആയിരുന്നു പിന്നെ ഇപ്പം പതിനൊന്ന് ആയിട്ടുണ്ട് അത് ഒരാളും കൂടി സർപ്രൈസ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മുമ്പത്തെ വീഡിയോസിലൊക്കെ കൺ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം അപ്പോൾ അബായയുടെ മോഡൽസ് മാത്രമാണ് കൊടുക്കുന്ന അബായയുടെ മോഡൽസ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുട്ടോ അപ്പം ആർക്കാണ് ഏത് അബായണെന്നൊന്നും എനിക്കും അറിയില്ല അതൊക്കെ ഇനിയിപ്പം സൈസ് അനുസരിച്ചിട്ട് അവരാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ അബായൊക്കെ സെലക്ട് ചെയ്തത് ജുമേറ ബുട്ടിക്കിൻ്റെ ആളുകൾ തന്നെയാണ് ഞാനല്ല എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അബായുടെ ഒന്നും ഇടാവോ ഞങ്ങൾക്കും കാണാലോ വിന്നേഴ്സ് അല്ലാത്തവരാട്ടോ റിക്വസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ അത് ഇതെല്ലാം പിന്നെ പല സൈസിലും പിന്നെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മളിത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിൻഡോസ് സൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ള അപായസമാണ് ഇങ്ങനെ ഗിവേ വയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വിന്നേഴ്സ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗി ഗിഫ്റ്റ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം ഒരു വിന്നറിനെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കിട്ടിയപ്പോഴേക്കും അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ്സും റെഡി ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ളവർക്ക് ഈയൊരു യു എയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ വ്യാഴാഴ്ച അകത്ത് തന്നെ കിട്ടും ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത ഗിവ് എവേന് എന്നാണെന്നുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും അടുത്ത ഗിവവേ ഉള്ളതാണ് കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മാസം ലാസ്റ്റ് അടുത്ത ഗിവ്വേ വരുന്നതായിരിക്കും എന്നുള്ളത് എനിക്ക് കുറച്ച് പേഴ്സണലി വയ്യാത്ത കുറച്ച് ഡിലേ ആയത് അപ്പോൾ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും ഇൻഷാല്ല ഗീവേയുടെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഐഷസ് കിച്ചൻ വീഡിയോസ് മുടങ്ങാതെ കാണുക എല്ലാവരും എന്നത്തെയും പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഉള്ള ഗീവേസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ആട്ടോ ഞാൻ ഈ അബായയുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെതായുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു